Indian ഇരുചക്ര വാഹനം നിർമ്മാതാക്കളായുള്ള ബജാജ് പൾസർ സീരീസിൻ്റെ ആർ എസ് 200-ൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനെ പറ്റിയാണ് വണ്ടി ബൈ മാഗസിനിൽ നിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഈ ഒരു വിലയ്ക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു വാഹനം ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആദ്യം ബജാജിൻ്റെ വാഹനങ്ങളാണ് വരിക. പലപ്പോഴും ബജാജിൻ്റെ ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങൾ പ്രത്യേകിച്ച് ക്വാളിറ്റി, പ്രത്യേകിച്ച് എൻജിൻ്റെ കാര്യത്തിൽ എടുത്തു പറയത്തക്ക ക്വാളിറ്റി അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി പുതിയ ആർ എസ് 200-നെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വലിയൊരു മാറ്റങ്ങളൊന്നും ഈ പുതിയ 2022 അപ്ഡേഷനിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ഇപ്പം നമ്മളിപ്പോൾ R15-ൻ്റെയൊക്കെ M ഇറങ്ങിയിട്ടുണ്ടായ ഒരു തരം മാറ്റമുണ്ടല്ലോ, അത്രയ്ക്കുള്ള ഫെയറിങ്ങിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ പ്രകടമായ മാറ്റങ്ങളില്ല. എന്നാൽ പോലും ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇനി വരുന്ന ആർ എസ് 200-ൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് LED പ്രൊജക്ടർ ലാമ്പുകൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അത് അപ്ഡേറ്റഡ് ആയുള്ള പ്രൊജക്ടർ ലാമ്പുകളാണ്. ഇതുകൂടാതെ തന്നെ ഫ്രണ്ടിൽ അപ്സൈഡ് ഡൗൺ ഫോർക്കായിരിക്കും വരിക. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ബൈക്കുകളിലും അത് ഇത്രയും ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സ്പെസിഫിക്കേഷൻസിൽ എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിലും വലിയ പ്രകടമായ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാൽ ലുക്ക് വൈസിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഇനിയും പറയാനുള്ളത്. ഇനി ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ റൈഡ് ചെയ്യണ സമയത്ത് LED പ്രൊജക്ടറിൻ്റെ ഒരു ലൈറ്റ് മാത്രമായിരുന്നു ഓണായി ഉണ്ടായിരുന്നത്. അത് ഫാക്ടറി മെയ്ഡിൽ അങ്ങനെയായിരുന്നു. ഇനി വരുമ്പോൾ നിങ്ങളത് കസ്റ്റം മെയ്ഡ് ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് ഫാക്ടറി മെയ്ഡിൽ 2 പ്രൊജക്ടർ ലാമ്പുകൾ ഒരേ സമയം വർക്ക് ചെയ്ത് മാക്സിമം തെളിച്ചമുള്ള ഒരു ലൈറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഹെഡ്ലൈറ്റിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇനി വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ് കൺസോളിലായിരിക്കും. പ്രത്യേകിച്ച് ഇതിൻ്റെ RPM മീറ്റർ ചിലപ്പോൾ മിക്കവാറും ഇത് ഡിജിറ്റലൈസ്ഡ് ചെയ്യും. അതൊരു പക്ഷേ 250-ൽ കാണുന്ന രീതിയിൽ ഒരു സ്റ്റൈലിഷായുള്ള രീതിയിൽ നിന്ന് മാറിയൊരു ടിപ്പിക്കൽ ഒരു ഡിജിറ്റൽ മീറ്ററിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു അലോസരം നമുക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി വരുന്ന വാഹനത്തിൽ തീർച്ചയായിട്ടും ക്വിക്ക് ഷിഫ്റ്റർ ഉൾപ്പെടെ പ്രതീക്ഷിക്കാം. ഈ ഒരു വാഹനമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യുന്ന ഈ ഒരു കാറ്റഗറി അല്ലെങ്കിൽ പ്രൈസിൽ നമുക്ക് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റിയ വാഹനം എന്ന് പറഞ്ഞാൽ R15M ആണ്. പക്ഷേ എനിക്ക് ഈ 2 വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഡിസൈൻ വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ട വാഹനം R15M ആണ്. തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിപരമായുള്ളൊരു ചോയ്സാണ്. സ്പീഡ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് പറ്റിയ വാഹനങ്ങളാണ് R15-ഉം പിന്നെ ഈ വരുന്ന പുതിയ RS 200-ഉം. പക്ഷേ എൻ്റെ പേഴ്സണൽ ചോയ്സിൽ എപ്പോഴും ഈ 2022-ൽ ഇറങ്ങിയതിൽ ഏറ്റവും ബെസ്റ്റ് മേക്കിങ്ങുകളിൽ ഒന്ന് R15-ഉം 2 മഹീന്ദ്ര താറുമാണ്. ഈ 2 വണ്ടികളും തീർച്ചയായിട്ടും ഞാൻ മഹീന്ദ്ര താറ് ഇതിനായി വീഡിയോയിൽ പറയണത് ശരിയല്ല, എന്നാൽ പോലും ഞാനൊരു ഡിസൈനിൻ്റെ ബേസിൽ പറഞ്ഞെന്നുള്ളൂ. ഈ ഒരു വാഹനത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ സ്പെസിഫിക്കേഷൻസും, സെയിം ടൈപ്പ് ഓഫ് ചെയിൻ സിസ്റ്റം, സെയിം ടൈപ്പ് ഓഫ് ടയറുകൾ, സെയിം എൻജിൻ സ്പെസിഫിക്കേഷൻസ് എല്ലാം സെയിം ടു സെയിം ആയിരിക്കും. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ, നമ്മളെ ലുക്ക് വൈസിലാണ് പ്രധാനപ്പെട്ട മാറ്റമുള്ളത്. പിന്നെ UST 4 വരുമ്പോൾ തീർച്ചയായും ഒരു അപ്ഡേഷൻ നമുക്ക് വണ്ടിയുടെ പ്രഥമ ലുക്കിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ വണ്ടിയുടെ പെർഫോമൻസ് വൈസ് ഏകദേശം 18 kW അല്ലെങ്കിൽ 24.5 PS പവറുള്ള എൻജിൻ, 4 വാൽവുള്ള DTSI എൻജിനാണ് വരുന്നത്. തീർച്ചയായിട്ടും ഫ്യൂൽ ഇഞ്ചക്ഷൻ വിത്ത് ലിക്വിഡ് കൂൾ സിസ്റ്റമാണ് വരുന്നത്. സേഫ്റ്റി ഡ്യുവൽ ചാനൽ ABS ടെക്നോളജി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ രീതിയിലുള്ള ഡിസൈനാണ്, റേസിംഗ് ട്രാക്കിന് പറ്റിയ ഡിസൈനാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ പോലും ഒരു 100% റേസിംഗ് ട്രാക്കിന് പറ്റിയ വണ്ടിയെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. അതിൻ്റെ ഒരു സീറ്റിങ്ങൊക്കെ കൊള്ളാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതേസമയം R15 എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി റേസിംഗ് ട്രാക്ക് ഓറിയൻറ്റഡ് ആയുള്ളൊരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ 24.5 PS പവർ തന്നെയാണ് ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് കൂടാതെ ടെയിൽ ലൈറ്റിൽ കുറച്ച് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ടെയിൽ ലൈറ്റ് കുറച്ചൊരു സീറ്റിനോട് ചേർന്ന് അടിയിലേക്കായിട്ട് മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇത്ര മാറ്റങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ വരാൻ സാധ്യതയുള്ളത്. എന്തായാലും പുതിയ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് വീണ്ടും വീഡിയോസ് ചെയ്യാം. ചാനൽ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഓടി ചെയ്ത് കാണാൻ സാധിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ തീർച്ചയായിട്ടും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു കാര്യം പറയാൻ മറന്നു, ഞാനിപ്പോൾ കുറച്ചുകൂടി സ്പോർട്സ് ബൈക്കുകൾ ഓറിയൻറ്റഡ് ആയുള്ള വീഡിയോസ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്പോർട്സ് ബൈക്കുകളും സ്പോർട്സ് കാറുകളും അത്യാവശ്യം പവർഫുള്ളായുള്ള കാറുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സുബരുവിൻ്റെ കാറുകളും ആൽഫ റോമിയോൻ്റെ കാറുകളും പിന്നെ നമ്മുടെ പുതിയ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന 600cc കാറ്റഗറിയിലുള്ള ബൈക്കുകൾ ഉൾപ്പെടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും അത്ര റിവ്യൂസൊന്നും വരുന്നില്ല, എന്താണെന്ന് അറിയില്ല ചെറിയ. പക്ഷേ നിങ്ങൾ ഇന്ത്യയിൽ ഇറങ്ങുന്ന വണ്ടികൾ മാത്രം, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യണതിൻ്റെ ഉപരിയായിട്ട് ഇൻബിൽട്ടായിട്ട് ഇന്ത്യയിൽ വരുന്ന, അതായത് വിത്തിൻ ഇന്ത്യയിൽ മേക്കിംഗ് നടക്കുന്ന വാഹനങ്ങളായിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു. പക്ഷെ എന്നാൽ പോലും ഇത്തരം വാഹനങ്ങൾ ചെയ്യുമ്പോൾ ദയവായി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം ഇത്തരം വാഹനങ്ങൾ നിങ്ങൾ കണ്ടിരുന്നു കഴിഞ്ഞാൽ നാളെ ഒരിക്കൽ നിങ്ങൾ നമ്മുടെ നാളിലുള്ള വാഹനമായിട്ട് ഇതൊരു കമ്പാരിസൺ വരുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നല്ല വാഹനങ്ങൾ നാട്ടിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ദയവായി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം. അതുവരെ ബൈ ഫ്രം VBM.